പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയായതോടെ കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് പറവൂർ താലൂക്കിലെ വിവിധ പ്രദേശവാസികൾ ഏഴിക്കര കേട്ടുവള്ളി പഞ്ചായത്തുകളിൽ പൂർണ്ണമായും പറവൂർ നഗരസഭ ചേനമംഗലം ചിറ്റാട്ടുകര വടക്കേക്കര എന്നീ പഞ്ചായത്തുകളിൽ ഭാഗികമായും ആണ് കുടിവെള്ളം മുടങ്ങുന്നത് പതിവായിരിക്കുന്നത് പറവൂർ താലൂക്കിലെ തോന്നിയകാവ് കൈതാരം റോഡിൽ ബി എം ബി സി ടാറിങ്ങിന് ശേഷം ഇരുപത്തി അഞ്ചിലധികം തവണയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത് അടിക്കടി പൈപ്പ് പൊട്ടുന്നതോടെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് ഇത് ഇന്ന് പത്ത് മീറ്ററിനുള്ളിൽ ഒരു പൈപ്പ് കൂട്ടിയാൽ നാളെ പത്തോ ഇരുപത് മീറ്റർ കഴിയുമ്പോൾ അടുത്ത പൈപ്പ് പൊട്ടിയാണ് ഇത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് ഇവർക്കിടെ പൈപ്പ് ലൈന് ഈ ഇപ്പോൾ ഹൗസ് കണക്ഷനും കാര്യങ്ങളും കൂടുതൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിനനുസരി പമ്പിംഗ് കപ്പാസിറ്റി കുറവാണ് അപ്പോൾ ഈ നിലവിലുള്ള പൈപ്പ് മാറ്റി വ്യത്യാസമുള്ള പൈപ്പുകൾ വ്യാസമുള്ള പൈപ്പുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് അത് തൽക്കാലികമായ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനും പൊട്ടിയ ഭാഗത്തെ പൈപ്പുകൾ നന്നാക്കി കഴിഞ്ഞാൽ പൈപ്പിനുള്ളിൽ കയറിയ ചെളിവെള്ളമാണ് കുടിവെള്ളമായി ലഭിക്കുന്നത് ഈ ജലം ഉപയോഗിച്ചതിനെ തുടർന്ന് പലർക്കും ഉദര രോഗങ്ങൾ പിടിപെട്ടതായി നാട്ടുകാർ പറയുന്നു ആ അഴുക്കുകൾ മുഴുവൻ ഈ പൈപ്പിനകത്ത് കിടന്നിട്ട് ശുദ്ധജലം എന്ന വ്യാജന മലിനജലമാണെന്ന് ജനങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ സന്ദർഭങ്ങളിൽ വാട്ടർ അതോറിറ്റി ആഫീസിന്റെ മുമ്പില് പോയി സമരം ചെയ്തിട്ടുണ്ട് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ജനപ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കാര്യമാണ് പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് റോഡിലേക്കൊഴുകിയതിനെ തുടർന്ന് റോഡ് തകർന്നതോടെ വാഹനയാത്രയും കാൽനടയാത്രയും ദുഷ്കരമാണ് ഇത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് പൈപ്പ് പൊട്ടിയുണ്ടാവുന്ന ദുരിതത്തിനും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കുമെതിരെ പറവൂർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ഇതിവർക്ക് ഈ മറ്റേ ഇത് മെയിൻ്റനൻസ് നടക്കുന്നവർക്ക് കാശുണ്ടാക്കാനുള്ളൊരു സംവിധാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മനസ്സിലായ ഇതൊരു ഒറ്റയടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശരിയായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജനകീയ സമരങ്ങൾ അത് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേരള വിഷ ന്യൂസ് കൊച്ചി